ദക്ഷിണാഫ്രിക്കയ്ക്ക് നോബൽ സമ്മാനം നൽകണമെന്നാണ് കൊളംബിയയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ഫലസ്തീനെതിരെ വംശഹത്യ പ്രവർത്തനങ്ങൾ നടത്തി 100 ദിവസം കഴിഞ്ഞിട്ടും ലോകം മുഴുവനും കൃത്യമായിരിക്കുന്ന ഒരു നിലപാട് പറയാതിരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര കോടതിയിലേക്ക് ഈ വിഷയത്തെ എത്തിക്കുകയും ക്രിമിനൽ ചട്ടപ്രകാരം ഇസ്രായേലിനെതിരെ നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ദക്ഷിണാഫ്രിക്ക യഥാർത്ഥത്തിൽ നോബൽ സമ്മാനത്തിന് അർഹരായിരിക്കുന്ന രാജ്യമാണ് എന്ന് കൊളംബിയൻ പ്രസിഡന്റ് പറഞ്ഞതോടുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു ചർച്ചയും പുതിയൊരു മാനവും വന്നിരിക്കുകയാണ്. 56 മുസ്ലിം രാജ്യങ്ങൾ ലോകത്തുണ്ട്. അതിൽ വളരെ ശ്രദ്ധേയരായിരിക്കുന്ന ഏകദേശം 20 അറബ് രാജ്യങ്ങളുമുണ്ട്. ഈ രാജ്യങ്ങളൊക്കെ സ്തംഭിച്ചിരിക്കുന്ന സമയത്താണ് യുദ്ധവുമായും സൈനികമായും നേരിടാൻ സാധിച്ചിട്ടില്ലെങ്കിലും നിയമപരമായ രീതിയിൽ ഇസ്രായേലിനെതിരെ ലോക കോടതിയിലേക്ക് ക്രിമിനൽ കോടതിയിലേക്ക് പരാതിയുമായിട്ട് എത്താൻ വേണ്ടി ദക്ഷിണാഫ്രിക്ക തയ്യാറായത് വളരെ പ്രശംസനീയമാണ് എന്ന തരത്തിലാണ് കൊളംബിയയുടെ പ്രസിഡന്റിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിപ്രായം വന്നിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആഫ്രിക്കയെക്കുറിച്ചുള്ള പരാമർശം അതിന്റെ ഭാഗമായിട്ട് കാണുന്നുണ്ട്. അവര് ബ്രിട്ടൻ രാജ്യങ്ങളിൽ നിന്ന് വർഷങ്ങളോളം അല്ലെ പതിറ്റാണ്ടുകളോളം ക്രൂരമായിരിക്കുന്ന പീഡനത്തിന് വിധേയമായിരിക്കുന്ന രാജ്യമാണ്. എന്താണ് അസ്വാതന്ത്ര്യമെന്നും എന്താണ് അടിമത്വമെന്നും അതിന്റെ പ്രയാസവും ബുദ്ധിമുട്ടും എങ്ങനെയാണ് എന്നുള്ളതും പതിറ്റാണ്ടുകളോളം അനുഭവിച്ചു വന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അസ്വാതന്ത്ര്യത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും യുദ്ധത്തിൻ്റെ കെടുതിയുടെയും ദുരന്തത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും നേർചിത്രം അനുഭവിച്ച വിഭാഗം എന്ന നിലക്ക് തീർച്ചയായിട്ടും അവർ ഇതിന് അർഹരാണ് എന്ന തരത്തിലാണ് കൊളംബിയൻ പ്രസിഡന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശം നടത്തുന്നത്. യുദ്ധം തുടങ്ങി 100 ദിവസം കഴിഞ്ഞിട്ടും ലോകരാജ്യങ്ങൾ കൃത്യമായ രീതിയിൽ ഈ ഫലസ്തീനികളെ കൊന്നൊടുക്കുന്നതിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള അടുത്താണ് ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകപരമായിരിക്കുന്ന പരാമർശങ്ങളും നിലപാടുകളും പ്രസിദ്ധമാകുന്നത് എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത്രയും ക്രൂരമായിരിക്കുന്ന പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് പത്രസമ്മേളനം നടത്തി പത്രത്തിൽ വിവരം കൊടുക്കുകയോ ചാനലുകൾക്ക് അഭിമുഖം നടക്കുകയോ അല്ലെങ്കിൽ വ്യത്യസ്തപരമായിരിക്കുന്ന വേദികളിൽ ഇതേക്കുറിച്ച് പറയുകയോ ചെയ്യുന്നതിന് പകരമായ രീതിയിൽ സായുധപരമായിരിക്കുന്ന പ്രതിരോധം തന്നെയാണ് ഇസ്രായേലിനെതിരെ തീർക്കേണ്ടത്. അതിന് ലോകരാജ്യങ്ങൾ തയ്യാറാവാത്തത് പ്രതിഷേധമാണ്. സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ശക്തമായും യുക്തമായും അവസരോചിതമായും ഇടപെടുന്ന ഒരു രാജ്യത്തിന്റെ പേരാണ് അമേരിക്ക എന്ന് പറയുന്നത്. അതോടൊപ്പം മറ്റുള്ള രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾ ഏറെക്കുറെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്. എന്നാൽ പല ഇസ്രായേലിന്റെ വിഷയം കാര്യം എത്തുന്ന സമയത്ത് മാത്രം എല്ലാവരും മൗനത്തിലാണ്. ആരും അതിനെ സംസാരിക്കുന്നില്ല, പ്രതിഷേധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയും 27 രാജ്യങ്ങളുമായി സംയുക്ത സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള പ്രഖ്യാപനം നടത്തുകയും അതിന് മുന്നൊരുക്കം നടക്കുകയും നേതൃത്വപരമായിരിക്കുന്ന പങ്ക് വഹിക്കുകയും ചെയ്ത രാജ്യങ്ങളൊക്കെ ഇപ്പോഴും ഭൂമിയിൽ തന്നെ ഉണ്ട്. അവരെന്തുകൊണ്ട് 100 ദിവസം കഴിഞ്ഞിട്ടും ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നില്ല എന്നുള്ളടത്ത് വലിയൊരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ അതൊരു പുതിയ അറിവാണ് എന്ന തരത്തിലാണ് കൊളംബിയ ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. നിങ്ങൾ എന്താണ് ഇപ്പോഴത്തെ നിലപാട്? ഈ ഇസ്രായേലും ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട നിലപാടിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് കൊളംബിയൻ പ്രസിഡന്റ് പറയുന്നത്. ഈ പ്രവൃത്തിയിൽ ഏറ്റവും തിളക്കമുള്ളതും ശക്തമായിരിക്കുന്ന നിലപാട് സ്വീകരിച്ചത് ആഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇസ്രായേലിനെതിരെ പരാതി നൽകിയതോടുകൂടി ഭാവിയിലും ഇത് സ്ഥിരമായ രീതിയിൽ ഇതിന്റെ ഉത്തരവുകൾ നിലനിൽക്കും എന്ന തരത്തിലാണ്. അത് ചരിത്രത്തിൽ പുതിയൊരു ഏട് തുന്നിച്ചേർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ദക്ഷിണാഫ്രിക്ക ചെയ്തത്. അത് ലോകത്ത് വരാൻ പോകുന്ന ഭാവിയിൽ മറ്റുള്ള രാജ്യങ്ങളുമായി ഏതു തരത്തിലാണ് സമീപനം സ്വീകരിക്കേണ്ട ഇസ്രായേൽ എന്നതിന്റെ ഉത്തരം ഇവിടെ ഉണ്ടാവും എന്നുള്ളത് വ്യക്തമാണ്. ആ സമയത്തെല്ലാം നിങ്ങൾ ക്രിമിനൽ കോടതിയിൽ കുറ്റം വിചാരണയ്ക്ക് വിധേയമായിരിക്കുന്ന രാജ്യമാണെന്നുള്ളതും നിങ്ങൾ കുറ്റവാളിയാണ് എന്ന് അടയാളപ്പെടുത്തിയ രാജ്യം എന്ന നിലക്കും നിങ്ങളുമായിട്ടുള്ള സമീപനങ്ങളും ബന്ധങ്ങളും കൂടിയാലോചിക്കണം, അല്ലെങ്കിൽ ഒന്നുകൂടി ആലോചിക്കണം എന്ന തരത്തിലേക്ക് ലോകരാജ്യങ്ങൾ എത്തും എന്നതിന് ഇത് മതിയായ കാരണമാണ് എന്ന തരത്തിലാണ് ഇതിൻ്റെ പരാമർശങ്ങളൊക്കെ ഉള്ളത്. ഏതായിരുന്നാലും ഈ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന് സമാനപരമായിരിക്കുന്ന ഒരു സംഭവം ലോകചരിത്രത്തിൽ എവിടെയും കാണാനില്ല എന്നുള്ളതും ഇത്രയും കാലം ഫലസ്തീൻ പറഞ്ഞ ശരികൾ ലോകം അംഗീകരിച്ചിട്ടില്ല, 7 ശേഷം അത് ലോകം അംഗീകരിച്ചു. ഇസ്രായേൽ ഏത് തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാലും അപ്പടി തന്നെ സ്വീകരിക്കുന്ന രാജ്യങ്ങളും ജനങ്ങളുമായിരുന്നു ലോകത്തുള്ളത്. എന്നാൽ 7 ശേഷം അവർ കളവാണ് പറയുന്നത്, നുണപ്രചരണമാണ് നടത്തുന്നത്, സത്യം
തടയപ്പെടുന്നു, അല്ലെങ്കിൽ സത്യത്തിനെതിരെയാണ് അവരുടെ നിലപാട് എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത ഒരു സംഭവം കൂടിയാണ് ഒക്ടോബർ 7 തീയതിയുള്ളത്. ചെറിയൊരു അക്രമം മാത്രമല്ല, ഒരു ചരിത്രത്തെ രണ്ട് ഭാഗങ്ങളായി വേർതിരിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഒക്ടോബർ 7 തീയതി നടന്നത് എന്നതാണ് ഇതിൻ്റെ വിവരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്ന കാര്യങ്ങൾ. അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ ഭാവിയിലുള്ള ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഏത് തരത്തിൽ രാജ്യങ്ങൾ നടത്തണം എന്നുള്ളതും യഥാർത്ഥത്തിൽ ഇനി പുനർചിന്തനത്തിന് വിധേയമാക്കുന്ന കാര്യങ്ങളാണ്. ഇസ്രായേലിന് സൈനികപരമായോ സാമ്പത്തികപരമായോ മറ്റേതെങ്കിലും തരത്തിലോ സഹായങ്ങൾ നൽകുന്ന രാജ്യങ്ങളൊക്കെ ഇനി അത് പുനഃപരിശോധിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ശത്രുവിനെ കൊണ്ടുള്ള ഒരു യുദ്ധം അവിടെ നടക്കുന്നില്ല, ശത്രു പക്ഷത്തോട് ചേർന്നുള്ള ഒരു യുദ്ധം നടക്കുന്നില്ല, അവിടെ നിരപരാധികളെ കൂട്ടക്കശാപ്പിന് വിധേയമാക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും അടുത്തുള്ള രാജ്യം എന്ന നിലക്ക് മാത്രമല്ല, ആ രാജ്യത്തിൻ്റെ ആ പ്രദേശത്തിൻ്റെ ഗസയുടെയും ഫലസ്തീൻ്റെയും ഒക്കെ പൂർണ്ണമായിരിക്കുന്ന അധികാരം ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ഉണ്ടായിട്ട് പോലും കൃത്യമായ രീതിയിൽ ശത്രുവിനെ കണ്ടെത്താനോ അവരുടെ ശക്തികൾ ക്ഷയിപ്പിക്കാനോ ബന്ധുക്കളെ മോചിപ്പിക്കാനോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനം നടത്താനും വേണ്ടി ഇസ്രായേൽ സാധിക്കാത്തത് ലോക പോലീസിൻ്റെ പരാജയമായിട്ട് തന്നെ അടയാളപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ ഘട്ടം ഘട്ടമായ രീതിയിലൊക്കെ ഈ ഗസയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലൊക്കെ ഈ സൈനികരെ പിൻവലിക്കുന്ന ഒരു പ്രവർത്തനം കൂടി തുടങ്ങിയിരിക്കുന്നു. ആകാശയുദ്ധം നിലനിർത്തിക്കൊണ്ട് കരയുദ്ധത്തിൽ നിന്ന് പിന്തിരിയുക എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും അവിടെ ഉണ്ടായതുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ ഇസ്രായേൽ സർക്കാർ ചെയ്യുന്നത് എന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും എല്ലാ തരത്തിലുമുള്ള ഒറ്റപ്പെടലുകൾ ഇസ്രായേൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറ്റം ചെയ്തിരിക്കുന്ന ഒക്ടോബർ 7 തീയതി യഥാർത്ഥത്തിൽ ഹമാസ് അങ്ങോട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. ഹമാസ് അങ്ങോട്ട് ആക്രമിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഹമാസിനെതിരെയാണ് ലോകരാജ്യങ്ങൾ നിലനിൽക്കേണ്ടത്. സാധാരണ കാഴ്ചകളൊക്കെ നടക്കുന്ന സംഭവത്തിൽ അങ്ങനെയാണ് ഉണ്ടാവല്. ഇവിടെ ഇറാഖ് യുദ്ധത്തിൽ ഇറാഖിനെതിരെയായിരുന്ന നിലപാട് കാരണം ആക്രമിച്ചത് ഇറാഖാണ്. ഈ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുന്ന സമയത്ത് റഷ്യയാണ് ആക്രമണം നടത്തിയത്, അതുകൊണ്ട് റഷ്യക്കെതിരാണ്. ഉക്രൈനല്ല നിരപരാധികളാണ്. അപ്പോൾ റഷ്യ ആക്രമിച്ചു, റഷ്യക്കെതിരെ നിലപാടെടുത്തു. ഇവിടെ സദ്ദാം ഹുസൈൻ ആക്രമിച്ചു, സദ്ദാം ഹുസൈൻ നിലപാടെടുത്തു. ഫലസ്തീനിലേക്ക് വരുന്ന സമയത്ത് ഹമാസ് ആക്രമിച്ചു, പക്ഷേ ലോകം മുഴുവൻ ഹമാസിനോടൊപ്പം നിന്നു. അതിന് യു എൻ സഭാ സെക്രട്ടറി ആന്റണിയോ ഗുട്ടറസ് പറഞ്ഞ വളരെ പ്രസിദ്ധമായിരിക്കുന്ന വാചകം തന്നെയാണ്, ഒരു സുപ്രഭാതത്തിൽ ശൂന്യതയിൽ നിന്നുണ്ടായതല്ല ഹമാസിന്റെ ആക്രമം, അതിന് പതിറ്റാണ്ടുകളുടെ പയക്കമുണ്ട്. ക്രൂരതയുടെയും പീഡനത്തിന്റെയും പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും തലമുറ തലമുറയായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രത്യാക്രമോ പ്രതിരോധമോ ആണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചരിത്രം തുടങ്ങുന്നില്ല, അവിടെ നിന്ന് മുന്നോട്ട് ഇനിയും ഒരുപാട് 10-25 വർഷം മുന്നോട്ട് പോയിട്ടാണ് ഫലസ്തീൻ്റെ ചരിത്രം പഠിക്കേണ്ടത് എന്ന തരത്തിലാണ് അദ്ദേഹം അതിന് വ്യാഖ്യാനം നൽകിയത്. അപ്പം നിലവിലെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് വർത്തമാന ലോക വർത്തമാന തലമുറ എന്ന് പറയുന്നത് ചരിത്രത്തെ കേട്ട് വായിച്ചതോ അല്ലെങ്കിൽ വായിച്ച് എഴുതി വെച്ചത് പഠിച്ചതോ മാത്രമാണ്, അനുഭവ സമ്പത്ത് ഉണ്ടാവുക എന്നുള്ള സാധ്യത കുറവാണ്. ഫലസ്തീൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് എല്ലാവർക്കും കൃത്യമായിരിക്കുന്ന അനുഭവ സമ്പത്തുണ്ട് എന്നൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യന്മാർക്കും ഫലസ്തീൻ എന്താണെന്നും ഇസ്രായേൽ എന്താണെന്നും അതിൻ്റെ വിഷയങ്ങൾ എന്താണെന്നും ആരാണ് തെറ്റുകാരനെന്നും ആരാണ് വിജയിക്കേണ്ടത് എന്നുള്ളതും മനസ്സിലാക്കി കൊടുക്കാൻ ഒക്ടോബർ 7 തീയതി ഹമാസിന്റെ ആക്രമണം ഉപകരിച്ചു എന്നുള്ളത് കൃത്യമാണ്. അപ്പൊ ഏറ്റവും ഒടുവിലത്തെ നിലപാടെന്ന് പറഞ്ഞാൽ ഓരോ രാഷ്ട്രങ്ങളും അതാത് കാലത്തും അതാത് സാഹചര്യങ്ങളൊക്കെ പ്രത്യേകപരമായിരിക്കും നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും അവസാനത്തെ നിലപാട് എന്ന് പറഞ്ഞാൽ ഈ ദക്ഷിണാഫ്രിക്ക ഇവിടെ ക്രിമിനൽ കോടതിയിൽ പരാതി കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് കൊളംബിയ പറഞ്ഞ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു വാചകമാണ്, നോബൽ സമ്മാനം നൽകുകയാണെങ്കിൽ നൽകേണ്ടത് ദക്ഷിണാഫ്രിക്കക്കാണ്, അവരാണ് ചരിത്രത്തെ വഴിതിരിച്ചു വിട്ടത്. അതല്ലെങ്കിൽ ക്രിമിനൽ പാശ്ചാത്തലമുള്ള ഒരു രാജ്യത്തിൻ്റെ മധ്യയാണ് ലോകം നിലനിൽക്കുന്നത് എന്ന് ഇസ്രായേലിനെതിരെ ലോകത്തോട് വിളിച്ചു പറയാൻ ക്രിമിനൽ കോടതിയിലേക്ക് പരാതി എത്തിയതോടുകൂടി മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ലോകം അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന തരത്തിലാണ് കൊളംബിയൻ പ്രസിഡന്റ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്.